അധിനിവേശക്കാരായ റഷ്യക്കെതിരെ യുക്രൈൻ നടത്തിവരുന്ന കടുത്ത പ്രതിരോധത്തിൽ ദൈവിക ഇടപെടൽ നടക്കുന്നുവെന്ന തരത്തിലുള്ള സാക്ഷ്യങ്ങൾ യുക്രൈനിൽ വ്യാപകമായി പ്രചരിക്കുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള വലിയ ശബ്ദം കേട്ടുവെന്നും രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ട അഗ്നിസ്തംഭം റഷ്യൻ സൈന്യത്തെ ആശയക്കുഴപ്പത്തിലാക്കിയെന്നുമുള്ള നിരവധി അനുഭവ കഥകളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. CBN ന്യൂസിൻ്റെ ദി ഗ്ലോബൽ ലൈൻ എന്ന പരിപാടിയുടെ ഈ ആഴ്ചത്തെ എപ്പിസോഡിലൂടെ CBN യുക്രൈൻ ഡയറക്ടർ കോസ്റ്റൻ്റൈൻ ലിറ്റിനെൻകോ ആണ് ഇക്കാര്യം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആയുധശേഷിയുടെയും സൈനിക ബലത്തിൻ്റെയും കാര്യത്തിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന റഷ്യക്കെതിരെ ചെറു രാഷ്ട്രമായ യുക്രൈനിലെ സൈന്യവും ജനതയും ഉയർത്തുന്ന ശക്തമായ പ്രതിരോധം ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന വിശ്വാസം യുക്രൈൻ ജനതയിലും സൈന്യത്തിലും ശക്തമാവുകയാണെന്ന് അദ്ദേഹം പറയുന്നു. യുക്രൈൻ സൈന്യത്തിൽ സേവനം ചെയ്യുന്ന തൻ്റെ മകൻ്റെ സാക്ഷ്യം ഒരു വ്യക്തി തന്നോട് പറഞ്ഞതായി ലിറ്റിനെൻകോ പറയുന്നു. ഒരു രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള യുക്രൈൻ സൈനികർക്ക് നേർക്ക് റഷ്യൻ ഫെഡറേഷൻ ടാങ്കുകളും കവചിത വാഹനങ്ങളും അടങ്ങുന്ന സൈനിക വ്യൂഹം എത്തി. രക്ഷപ്പെടില്ലെന്ന് ഉറപ്പായ മകൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പിതാവിനോട് ഫോണിലൂടെ ആവശ്യപ്പെട്ടു. പിതാവ് മറ്റ് വിശ്വാസികളെയും വിളിച്ചു കൂട്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ താൻ നേരിട്ട് കണ്ട ഒരു അത്ഭുതത്തെക്കുറിച്ച് പിതാവിനെ വിളിച്ച് വിവരിച്ചു. ബഹിരാകാശ വാഹനത്തിൽ നിന്നും എന്ന പോലെ ഒരു ശക്തമായ ഒരു പ്രകാശം റഷ്യൻ ടാങ്ക് വ്യൂഹത്തിനു മേൽ പതിക്കുന്നതും തീപ്പൊരികൾ നാലു പാടും ചിതറുന്നതും താൻ കണ്ടുവെന്ന് മകൻ പറഞ്ഞതായാണ് ആ പിതാവ് ലിറ്റിനെൻകോയോട് പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ റഷ്യൻ ടാങ്ക് വ്യൂഹം തകർന്ന് തരിപ്പണമായി കിടക്കുന്നതാണ് കണ്ടത്. തങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആയുധമാണിതെന്നും ഇത് ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണെന്നും ഇതിന് സാക്ഷ്യം വഹിച്ച സൈനികർ പറഞ്ഞെന്നും ലിറ്റിനെൻകോ ആ പിതാവിനെ ഉദ്ധരിച്ചു പറയുന്നു. ദൈവിക ഇടപെടൽ കാരണം ആശയക്കുഴപ്പത്തിലായ റഷ്യൻ സൈന്യം പരസ്പരം പോരാടിയ സംഭവവും ലിറ്റിനെൻകോ പങ്കുവച്ചു. ഒരു സുഹൃത്താണ് ഇക്കാര്യം പറഞ്ഞത്. യുക്രൈനിലെ ഒരു ചെറു പട്ടണം പിടിച്ചടക്കി യുക്രൈൻ പതാകകൾ നീക്കം ചെയ്ത ശേഷം അവിടെ നിന്നും നീങ്ങിയ റഷ്യൻ സൈന്യം മറ്റൊരു റഷ്യൻ ടാങ്ക് വ്യൂഹത്തെ കണ്ട് ശത്രുവാണെന്ന് തെറ്റിദ്ധരിച്ച് ഇരുവ്യൂഹവും പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. ഇതും ദൈവിക ഇടപെടലാണെന്ന് വിശ്വസിക്കുന്നവർ ധാരാളം. ഇതുപോലെ നിരവധി സാക്ഷ്യങ്ങൾ കേൾക്കുവാനുണ്ടെന്ന് പറഞ്ഞ ലിറ്റിനെൻകോ ഈ സാക്ഷ്യങ്ങളെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സമാന സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണെന്നും കൂട്ടിച്ചേർത്തു. ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിലെ സജീവ അംഗങ്ങളായി ഇരുന്നുകൊണ്ട് യുക്രൈനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന അഭ്യർത്ഥനയോടെയാണ് ലിറ്റിനെൻകോയുടെ അഭിമുഖം അവസാനിക്കുന്നത്.